ഇതിലൊരു വലിയൊരു ചാവി ഇട്ടിങ്ങനെ കറാം കറാം എന്നിങ്ങനെ ചാവി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മനസ്സിൽ നിന്ന് സംസാരിക്കുക, ചിരിക്കുകയാണെങ്കിൽ മനസ്സിൽ നിന്ന് ചിരിക്കുക. അതിനൊക്കെ ഒരു പ്രത്യേക സുഖമുണ്ട്. പലരും കണ്ണടയ്ക്ക് പകരം ലെൻസ് ഉപയോഗിക്കുന്നവരുണ്ട്. ചൈനയിൽ എൻ്റെ ജ്യേഷ്ഠൻ പോകാൻ ചൈനയിൽ പോകുമ്പോൾ അവർ പറയാം എല്ലാ വീടിൻ്റെ അടുക്കളയിലും വർക്ക് ഏരിയ എന്ന സ്ഥലം ഉണ്ടെന്ന്. അവരിലെ എല്ലാ അമ്മമാരും വീട്ടമ്മമാരും പോലും പിന്നെ അടുക്കളയിൽ ഇലക്ട്രോണിക് അസംബ്ലി ചെയ്യാം. കേട്ടോലും കേട്ടോലും ജീപ്പുമ്പോൾ തോന്നും. ഇന്നിപ്പം മരിച്ചത് പറയുമ്പോൾ ഇതിൻ്റെ കല്യാണം കൂടി നമ്മൾ ഫോണും കൂടെ പറയാം അല്ലേ. നമ്മൾ തെറ്റായ രൂപത്തിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാനുള്ള ഒരു പക്വത അദ്ദേഹം കാണിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴായിട്ട് നമ്മുടെ ചില രാഷ്ട്രീയ പ്രവർത്തകർ, അതിപ്പോൾ എന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകൾ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല, പലതിനെയും ചലിപ്പിക്കുന്ന ശക്തിയായിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു ഇച്ചിരി ചൂട്ടിലോ അതുപോലെ തന്നെ പുഴയിലോ പിന്നെ മരങ്ങളുടെ ചൂട്ടിലൊക്കെ ആയിരുന്നു കാറ്റും കൊണ്ട് ചൂടുള്ള സമയത്ത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ക്ലാസ് തുടങ്ങിയത് ഒരു മണിക്കാണ്. പക്ഷേ അല്പം ഞാൻ കുറേ ദൂരത്തു നിന്ന് വരുന്നതാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഓണമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയ ഇതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. എന്തായാലും വന്നത് എന്താ പറയുക, വലിയൊരു ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. വൈഫും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് എന്താ പറയുക, എന്നെ പറ്റിയുള്ള ഒരു ചെറിയൊരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് കടക്കാം. ഒരു ഇടക്കാലത്ത് ചെറിയൊരു ഈ വേദിയായിട്ടുള്ള ഒരു ഒന്ന് അകന്ന് നിന്നുകൊണ്ടുള്ള ഒരു ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറിക്കിട്ടി. ഒന്ന് രണ്ടോ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അത് മാറിക്കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാനും നിങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള ഈ പരിശീലനം അത് തുടർന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ രണ്ട് മൂന്ന് പേര്, ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, രണ്ട് മൂന്ന് പേര് അവർ നല്ല ആശയങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ആശയങ്ങൾ, പക്ഷെ അത് നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ നല്ല പ്രഭാഷകരാവും എന്നുള്ള എനിക്ക് പറയാനുള്ളത്. നല്ല ആശയ സമ്പത്തുണ്ട്. മനസ്സിൽ നിന്നെടുത്ത് ഹൃദയത്തിൽ നിന്ന് എടുത്ത് ഒരു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കാൻ തക്ക പരുവപ്പെടുത്തിയെടുക്കാൻ അത് സാറിന് കഴിയും. പക്ഷെ സാറിന് അതിന് നമുക്ക് ഇവിടെ വേദി ഒരുക്കിയൊക്കെയാണ്. അപ്പം അതിന് പരിശീലനത്തിനായിട്ട് എല്ലാവരും എത്തണം, ഞാനടക്കമുള്ളവർ എത്തണം എന്നാണ് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാണ്ട്. പിന്നെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് നമ്മുടെ വൈദ്യരെ, അദ്ദേഹം എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വരുന്നത് എന്ന് എനിക്ക് പറയാം. എവിടെ നിന്നാണ് അത്രയും ഒരു പിന്നെ എന്താ പറയുക, ഒരു അനർഗളമായ പ്രവാഹം എന്നൊക്കെ പറയില്ലേ, വാക്കുകളുടെ അനർഗളമായ പ്രവാഹം എന്നുള്ള ഒരു സാഹിത്യത്തിൽ സാങ്കേതിക പദമൊക്കെ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇതാണ് വന്നത്. പക്ഷെ അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയൊക്കെ പൈസ സാറ് ഇവിടെ വരുത്തും. തീർച്ചയായിട്ടും ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് മിക്കവാറും ആളുകൾക്ക് എല്ലാവരും നല്ല കഴിവുള്ള ആളുകളാണ്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് ഒരു സമയപരിധി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. പക്ഷേ ഇടക്കാലത്ത് എനിക്ക് മറ്റേ കോവിഡിൻ്റെ സമയത്ത് നേരിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല പ്രഭാഷകരാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ആരെയും എടുത്തു പറയാനില്ല. എല്ലാവരുടെ പ്രസംഗവും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്നെ കഴിഞ്ഞ വയസ്സിന് മൂത്ത കുറച്ച് ആൾക്കാരെ ഒക്കെയാണ് നിങ്ങൾ പോലും ഇങ്ങനെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അത് ഒരു അടുക്കും ചിട്ടയോട് കൂടി വളർത്തിയെടുക്കാൻ ഫൈസൽ സാറിന് കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രൂപത്തിൽ വളർന്നു വരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രയത്നിക്കാം. എനിക്ക് ഈ ഒരു അവസരം ഇനി കിട്ടുമെന്ന് അറിയില്ല. പിന്നെ സാറ് പ്രസംഗം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഈ സാറ് സംസാരിച്ചപ്പോൾ ഒരുപാട് ഉണ്ണീൻ കുട്ടീസ് അതും എനിക്ക് കുറച്ച് ഹൃദ്യമായിട്ട് തോന്നി. കാരണം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്നുള്ള അറിവ് മുപ്പര അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്നു. ബാക്കി എല്ലാവരും പറഞ്ഞിരുന്ന നന്നായി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം നന്നായി പ്രസംഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേച്ചി ആദ്യമായിട്ടാണ് ഈ മൈക്കിൻ്റെ മുന്നിലേക്ക് വന്നത്. എന്നാലും പ്രത്യേക വളരെയധികം ഡീസൻ്റായി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പോലും അത്ര സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം.
എനിക്കിവിടെ വരുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ സ്വയം പരിചയപ്പെടുത്തിയതെന്നില്ലേ, പക്ഷെ ഒരുപാട് ചിട്ടപ്പെടുത്തേണ്ടതുണ്ടെന്ന് സ്വയം മനസ്സിലായി. പിന്നെ അതായത് ഓരോ നാട്ടിലും ഓരോ ശൈലികളാണല്ലോ, നമ്മളൊക്കെ അങ്ങനെ ഒരു തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു ശൈലി. പക്ഷേ പ്രസംഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അംഗീകാരവും ശ്രദ്ധയൊക്കെ കിട്ടണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പ്രസംഗം അവർ ഇപ്പം പഠിക്കാൻ തന്നെ ഉണ്ട്. നമ്മൾ വെള്ളത്തിൽ ചാടി പോലെ തന്നെ, എന്തായാലും പകുതിക്ക് കുറേ കുടിച്ചു, ഇനി കുടിക്കണ്ടാവും ചിലപ്പോൾ. പക്ഷേ ശരിക്കും പഠിച്ചാൽ നല്ലതാണെന്നല്ലേ പറ്റ. പിന്നെ കാക്ക ഏറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനം ഏതാ, ഈ കാക്കൻ്റെ പേര് എന്താ? സൈബിനെയാണ്. കാരണം ഒരു 60 വയസ്സിൽ ഉണ്ണിയുണ്ട് സൈബ് കാക്ക. അങ്ങനെ അല്ല, 60 വയസ്സിൽ പഠിക്കാൻ ഒരു കിട്ടിയൊരു ചാൻസ്, അതിൻ്റെ ഒരു മനസ്സ് വന്നല്ലോ. പക്ഷേ അങ്ങനെ കൂട്ടുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ മൂപ്പര് പറയുമ്പോൾ ഞങ്ങളൊക്കെ വിചാരത്തിലപ്പോൾ ഞങ്ങൾ വളരെ ഒരു 50, എനിക്ക് പോകാൻ പറഞ്ഞില്ല, 50-ാമത്തെ വയസ്സാണ്. പക്ഷേ തുടങ്ങേണ്ട പ്രായമായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അല്ലാതെ ഇപ്പം എന്താ പറയുക, പിന്നെ ഏട്ടം നല്ല ശൈലിയിൽ സംസാരിക്കുന്നുണ്ട് മൂപ്പര്, നല്ല നല്ല വൃത്തിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര പ്രസംഗം അടിപൊളിയായിട്ട് മൂപ്പര് ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു കഥാപ്രസംഗം പ്രസംഗിക്കാനാവാൻ തോന്നുന്നുണ്ട്. നല്ല ആക്ഷനൊക്കെ നല്ല ഉഷാറായിരുന്നു. മൊത്തത്തിൽ തൃശ്ശൂർക്കാരന് നല്ലൊരു സ്വപ്നം ഉണ്ടോണ്ട് പ്രസംഗിക്കാൻ ആവണം എന്നില്ലൊരു നല്ല സ്വപ്നം ഉണ്ട് തോന്നുന്നു മനോട്ട്. കാക്ക പിന്നെ കുറേയൊക്കെ പള്ളിയിലൊക്കെ നിങ്ങൾ പറഞ്ഞു കാണും തോന്നുന്നുണ്ടല്ലേ, പള്ളിയിലൊക്കെ അല്ലേ തോന്നുന്നുണ്ടല്ലേ. പക്ഷേ എന്നാലും ഒരുപാട് പഠിക്കാണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മറ്റുള്ള സദസ്സിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും തോന്നിയ പോലെ വിളിച്ചു പറയുമ്പം അത് അബദ്ധമാവും. കാരണം കൂടുതൽ ഇപ്പം നമ്മളിപ്പം 5-6 ആളുള്ളൂ. പക്ഷെ നല്ലൊരു സദസ്സിൻ്റെ ഇടയിൽ പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ പിന്നെ ഒരു സൈക്കോളജിയും കൂടെ പഠിച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കല തന്നെയാണ് പ്രസംഗം എന്ന് മനസ്സിലായി. ഇത്രയും പറഞ്ഞുകൊണ്ട് നടത്തുന്നു. ഇന്നത്തെ ഫീഡ്ബാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ന് എനിക്ക് തോന്നിയത് ഇവിടെ ഒരു നമ്മളെല്ലാവരും ഒരു ഒരു റോ മെറ്റീരിയലായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മളെ ഒരു ഷേപ്പ് ചെയ്തിട്ടൊരു ശില്പമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് എനിക്ക് അതിൻ്റെ കൂടുതൽ എക്സാമ്പിള് എനിക്ക് തോന്നിയത് ഉമ്മർ ഉമ്മർ സാറിൻ്റെ പ്രസംഗമാണ്. ആദ്യത്തെ പ്രസംഗത്തിൽ ആശയങ്ങളെല്ലാം വന്ന നല്ല രീതിയിലുണ്ടായിരുന്നു, പക്ഷേ അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാം നോട്ട് ചെയ്തു. എന്നാൽ അടുത്ത ഓരോ പ്രസംഗം കഴിയുമ്പോഴും നല്ല പ്രസംഗം ആയി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്താൽ ഇനിയും നല്ല പ്രസംഗനാകാൻ കഴിയും എന്നാണ് തോന്നുന്നത്. പിന്നെ എല്ലാവരുടെയും നല്ലൊരു ഒരു പാണ്ഡിത്യമുള്ള രീതിയിലാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് കേട്ടിരിക്കാൻ ഭയങ്കര നമുക്കും നല്ലൊരു ഒരു പുസ്തകം വായിക്കുന്ന പോലെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഉണ്ണിമുട്ടി സാറും അതുപോലെ തന്നെ ഷംസുദ്ദീൻ സാറിൻ്റെയൊക്കെ സംസാരം, അതുപോലെ തന്നെ മജീദ് സാറിൻ്റെയൊക്കെ പിന്നെ സാറിൻ്റെയൊക്കെ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവം ഇന്ന് കിട്ടി. ഞാനിവിടെ 6-ാമത്തെ ദിവസമാണ് വരുന്നത്. തീർച്ചയായിട്ടും പുരോഗമനമുണ്ട്. പക്ഷേ ഇന്ന് ശരിയായിട്ട് എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വാട്സപ്പിൽ പോലും പ്രാക്ടീസ് ചെയ്യാനുള്ള സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടു, ഓഡിയോ ക്ലിപ്പുകളെല്ലാം കേട്ടു. പക്ഷെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇതിലായിരുന്നില്ല ഞാൻ. ഓണത്തിൻ്റെ പരിപാടികൾ, ഓഫീസ് വർക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഓണായിട്ട് ഇന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. എനിക്കൊരിക്കലും ഒരു നഷ്ടബോധം തോന്നുന്നില്ല. കാരണം നമ്മളൊരു സ്കില്ല് പഠിക്കാനാണ് വരുന്നത്. അപ്പോൾ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ സ്കില്ല് വളർത്തിയെടുക്കാൻ തന്നെയാണ്. അപ്പോൾ ഇത് ഒരിക്കലും എനിക്കിത് നല്ലൊരു ദിവസമാണ്. തിരുവോണ ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ, ഇത്തരത്തിലുള്ള വലിയ ദിവസങ്ങൾ നല്ല നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഇവിടെ അവസരം തന്നിട്ടുള്ള ഫൈസൽ സാറിനും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുകയാണ്. എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷീബ സിസ്റ്ററെ പ്രസംഗമാണ്. ഞാൻ തുറന്ന് പറയാം, അവരിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ പറയാം. എന്താ, നമ്മളിപ്പോൾ ഇത്രയും പുരുഷന്മാരുടെ ഇടയിലാണ്, അവർ തീരെ
മൈക്കായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്, പക്ഷേ വളരെ നന്നായി പെർഫോം ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചു. കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് അവരൊക്കെ നല്ല പ്രാസംഗം. അതിന് മുമ്പ് ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് പറഞ്ഞ റസിയ. ആ പെൺകുട്ടിയും സംസാരിക്കുന്നത് വളരെ ആണുങ്ങളെക്കാൾ കൂടുതൽ പിന്നെ പെർഫെക്റ്റാണ് അവർ. അപ്പോൾ ഇവരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അസൂയ ഉണ്ടാക്കുന്നൊരു വ്യക്തിത്വമാണ്, ഇത് എൻ്റെ സഹപാഠിയാണ്, ഏഴാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. ഇപ്പം ആൾ ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കാനാണ് പോണത്. ഇപ്പം മൂപ്പരെ പിന്തുടർന്ന് പലരും പല പ്രായമുള്ള ആൾക്കാർ എസ് എസ് സി പാസ്സായി ഞങ്ങളുടെ നാട്ടിൽ. മൂപ്പ് ഇത് കണ്ട് ഇവന് കിട്ടാനും ഒരാൾ ഒരു ദിവസം വിളിച്ച് പറയുന്നുണ്ട്, എടാ ഫിനല എല്ലാ എണ്ണി കുട്ടിക്ക ഞങ്ങളൊക്കെ നല്ല പഠിച്ചിട്ടാണ് മാർക്ക് വാങ്ങി പാസ്സായിട്ടുള്ളത്, ഞങ്ങൾക്കൊന്നൊരു പേരില്ല, നിങ്ങൾക്ക് ഭയങ്കര പേരാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും ത്യാഗം സഹിച്ച് ആ സമയത്ത് പഠിച്ച് ഏഴാം ക്ലാസ് വരെ പഠിച്ച ആൾ ഇത്രയും പഠിച്ചിങ്ങനെ ആവണമെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ, മനസ്സിലാകണ്ടോ? അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് എസ് എൽ സിക്ക് ഒക്കെ നമുക്ക് ഇനിയും എഴുതി പാസ്സാകാൻ പറ്റും. നമ്മളിപ്പോൾ 35 വയസ്സായത് ഒരു വിഷയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ഇത് പറയലുണ്ട്, ഒരു തമാശ പറയലുണ്ട്, ഇപ്പോൾ നടക്കുന്ന കുട്ടി നടക്കാൻ ഇരുന്ന് മുട്ടിലായിരുന്ന കുട്ടി നടക്കാൻ വേണ്ടി ശീലിക്കുമല്ലോ, നടക്കാൻ വേണ്ടി ശീലിക്കുമല്ലോ. അപ്പോൾ ആദ്യം എണീച്ച് നടക്കും, നടക്കുമ്പോൾ വീഴും, അപ്പോൾ പിന്നെയും എണീച്ച് നടക്കും, പിന്നെയും വീഴും. അങ്ങനെ അവൻ വീഴന്നെയാണ്, എത്ര ദിവസങ്ങൾ വീഴാണ്. അവൻ കരുതുകയാണ് ഇത് ശരിയാണ് പരിപാടിയല്ല, ഞാൻ ഇനി മുതൽ നടക്കാൻ ശ്രമിക്കണില്ല, എൻ്റെ പഴയ പരിപാടിയാണ് നല്ലതെന്ന് കരുതില്ലല്ലോ, കരുതി കഴിഞ്ഞാൽ പോയില്ലേ. മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ, നമ്മൾ പരാജയപ്പെടുകയാണ് ആദ്യം ചെയ്യുള്ളൂ, പക്ഷേ നമ്മൾ മുന്നേറണ്ട. അപ്പോൾ ഞാൻ അതാ ഇവിടേക്ക് വരുന്ന ക്ലാസ് മുടക്കലില്ല, എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ നോക്കും. അപ്പോൾ എന്താ ഒരു പ്രാസംഗിക ആവശ്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി. കാരണം പല സ്ഥലങ്ങളിലും നമ്മളോട് പറയുകയാണ് രണ്ട് വാക്ക് സംസാരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ചുളുങ്ങി നിൽക്കുകയാണ്, സംസാരിക്കാനോ മൈക്കയുടെ മുമ്പിൽ പോയി നിൽക്കാനോ ധൈര്യം വരുന്നില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് പക്ഷേ മാറി തോന്നുകയാണ്. ഏത് സഭയുടെ മുമ്പിലും നിൽക്കാം എന്നൊരു ധൈര്യം എനിക്ക് 3 പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇന്ന് സാധിച്ചു. പക്ഷേ ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനൊക്കെ ഒരുപാട് വിഷയങ്ങൾ മനസ്സിലില്ല എന്നുള്ള അതിന് പഠിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഫീഡ്ബാക്ക് പറയാൻ മൊത്തത്തിൽ ഈ സ്ഥാപനത്തിൻ്റെയും ഇവിടെ വന്ന എല്ലാവരെയും പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ മിക്കവാറും ഞാൻ ഇപ്പം 4-5 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ, അപ്പം അത്രേ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ. പക്ഷെ ഇവിടെ വരുമ്പോഴൊക്കെ മുഖ്യ അതിഥികളായിട്ട് ആരെങ്കിലും ഉണ്ടാവാറുണ്ട് എന്നുള്ളതൊരു ബർക്കത്ത് എന്ന് നമ്മൾ പറയല്ലേ, ബർക്കത്ത്, അത് ഐശ്വര്യം ആണ്. ഇന്ന് നമ്മുടെ സാറും ഷീബ മാഡം, രാധാകൃഷ്ണൻ സാറും ഷീബ ഒക്കെ അവർക്ക് പുതിയ ആളുകളായിട്ട് വന്നതാണ്, കുറേ ദൂരെ നിന്ന് അതിഥികളായിട്ട് വന്ന. അതിൽ ഉണ്ണിക്കുട്ടി സാറിൻ്റെ കാര്യം നമുക്ക് വളരെയധികം എല്ലാവർക്കും പ്രോത്സാഹനജനകമാണ്. അത് നമ്മളെല്ലാവരും മാതൃക പിൻപറ്റേണ്ട ഒരു മാതൃകാ പുരുഷനാണ്. കാരണം ഇത്രയും വയസ്സായതിന് ശേഷം ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ളത്, ഞാൻ ഒരുപാട് ഭാഷകളും ഒക്കെ മുമ്പേ വായിച്ചിട്ടും ഇതായിട്ടൊക്കെ തന്നെയാണ് ഭാഷകളൊക്കെ പഠിച്ചത് മിക്കവാറും. ഞാൻ എസ് എസ് എൽ സി പാസ്സായതിന് ശേഷം പിന്നെ ഹിന്ദി മാഷാകാനും പല ഭാഷകളിലും മാഷാകാനൊക്കെ കാരണം ഞാൻ വായിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വായനാശീലം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം തീരെ സമയമില്ല, ഒന്ന് രാവിലെ 6 മുതൽ രാത്രി 10 വരെയും എൻ്റെ കാര്യം ഒരുപാട് പറയാൻ പാടില്ല, പക്ഷേ എന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് വായനാശീലം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ ഞാൻ വായനാശീലം വളർത്തിയെടുക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ ഒന്ന്. ഇന്നിവിടെ എല്ലാവരും വിഷയം കൊടുക്കാത്തവരൊക്കെ വായനയെ പറ്റിയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് കൊതിയായി പോയി വായിക്കാൻ. ഒറ്റക്കാടിൻ്റെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒക്കെ ഇപ്പോൾ സാറും പറഞ്ഞ് വായിക്കത് മുഹമ്മദ് ബഷീറിൻ്റെ അന്ന് ഞാൻ അധികം വായിക്കാറില്ല. മുമ്പൊക്കെ കുറേ ചെറുതൊക്കെ ബാല്യകാലസൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ വായിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തന്നിരുന്ന വിഷയം ഞാൻ കുറച്ച് പറയും 10-20 മിനിറ്റൊക്കെ സംസാരിക്കാനുള്ള വിഷയം 5 മിനിറ്റ് കൊണ്ട് ചുരുക്കിയതുകൊണ്ട് ഒരുപാട് സ്പീഡായി പോയിട്ടുണ്ട്. അതിൽ കവിതകളൊന്നും ശരിക്കും പറയാനൊന്നും പറ്റിയിട്ടില്ല. അതിൽ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇവിടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു ഐശ്വര്യമുള്ള സ്ഥാപനമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെക്കാൾ നന്നായി നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഞാനൊക്കെ മുമ്പ് പ്രസംഗിക്കാൻ വേണ്ടി ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ നമ്മൾ പേനൻ്റെ മൂടി ഇത് വെച്ചിട്ട് പ്രസംഗിച്ച് അങ്ങനെയൊക്കെ അന്ന് ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് നമ്മൾ പ്രസംഗികന്മാരാകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ വിദ്യ പഠിപ്പൊക്കെ നേടിയെങ്കിലും പ്രസംഗിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ 2-3 പ്രാവശ്യം വന്നപ്പോൾ തന്നെ നമ്മൾ പ്രാസംഗികന്മാരായി മാറിയെന്നുള്ളതാണ് അത് ഈ സ്ഥാപനത്തിൻ്റെയും സാറിൻ്റെയും
പ്രത്യേകത തന്നെയാണ്. സാറിനെയൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അങ്ങനത്തെ ഒരു സാറിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്വന്തം സഹോദരനെ പോലെ കുട്ടികളെ കൈപിടിച്ച് ഇതാക്കി വന്നത്. സമയം കുറച്ച് ദീർഘിച്ചു വന്നു എന്നാലും ഞാൻ പറയട്ടെ. ഒരു സാ മറ്റേ ഒരു മജീദ് സാർ ഒരു കഥ പറയാനുണ്ടായി മുമ്പേ. ഒരു കപ്പലിൽ നിന്ന് ഒരു പെണ്ണ് താഴെ വീണു, വെള്ളത്തിൽ വീണു. അപ്പോൾ ആരും രക്ഷിക്കാനില്ല, പെണ്ണ് കൈകാലിട്ട് അടിക്കുകയാണ്. ആ സമയത്ത് ഒരു വയസ്സായ ഒരാൾ ചാടിയിട്ട് ഇതിനെ പിടിച്ച് കരക്ക് കയറ്റി. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ നിന്നു, അഭിനന്ദിക്കാൻ നിന്നപ്പോൾ ഇതൊന്നും ഇയാൾ കേൾക്കുന്നില്ല. ഇയാൾ എന്ത് ചെയ്യാണ്? തിരഞ്ഞു നോക്കുകയാണ്, തിരഞ്ഞു നോക്കുകയാണ്. എന്താ തിരഞ്ഞു നോക്കണേ? എന്നെ ആരായിരിക്കും തള്ളിയിട്ടത് എന്ന്. അതേപോലെ ഇതെന്തിനാ പറഞ്ഞു വെച്ചാൽ, അതേപോലെ നമ്മളെ ഇതിലേക്ക് തള്ളിയിട്ടതാണ് സാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരും പ്രസംഗിക്കാൻ വരില്ലായിരുന്നു. ഇപ്പോൾ മേഡം തന്നെ അവിടെ ഒന്നങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുമെന്നില്ല അവിടെ ഇരിക്കും. പക്ഷേ ആ മേഡത്തിൻ്റെയൊക്കെ സംസാരം ഒരു ഒന്നൊന്നര സംസാരമാണ്, ഒരു സഭാകമ്പല്ല, ഒന്നുമില്ല. സാറിൻ്റെ സംസാരം അങ്ങനെ തന്നെ വളരെ കുറച്ച് മയക്കിനും. അതേപോലെ നമ്മളൊക്കെ ഈ നമ്മുടെ ഫൈസൽ സാറിൻ്റെ ആ കരുണ കൊണ്ടും അനുകമ്പ കൊണ്ടുമാണ് നമ്മളൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ട്. ഉയർന്നു എന്ന് പറയാനൊന്നായിട്ടില്ല, നമ്മൾക്ക് പല കുറവുകളുണ്ട്. പക്ഷേ നമ്മൾ ഉന്നതിയിൽ എത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള ഫീഡ്ബാക്ക്. എല്ലാവരുടെയും സംസാരം നന്നായിരുന്നു. മനുവൊക്കെ ഇപ്രാവശ്യം പറഞ്ഞത് കുറച്ച് നല്ലോണം നന്നായിട്ടുണ്ട്. ഇവരൊക്കെ മുമ്പ് സാധനങ്ങൾ തുടക്കമല്ലേ, ഒക്കെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ ഫീഡ്ബാക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി പറയാനുള്ളത്, പരമാവധി പറ്റുന്നവരൊക്കെ എല്ലാ വ്യാഴാഴ്ച, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും വരുന്നുണ്ട്. എനിക്ക് പറ്റുന്നവരുടെ തുടങ്ങിയത് മുതലേ വല്ലാഴ്ചയും വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാവരും എല്ലാ വ്യാഴാഴ്ചയും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ വരണം എന്നാണ് എനിക്ക്. എന്നാൽ ആളുകൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്കും സംസാരിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജഡ്ജ്മെൻ്റ് നടത്താൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇന്നത്തെ പ്രോഗ്രാം നടന്നത്. ഒരു മത്സരമാണെങ്കിൽ ഇതിൽ എല്ലാവരും ഫസ്റ്റ് എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും പ്രത്യേകിച്ച് പറയുന്നില്ല. ഞാനിവിടെ എൻ്റെ റോള്, ഞാനിന്ന് പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല, ആസ് എ പാരൻ്റ് എൻ്റെ റോൾ അതാണ് ഇവിടെ. കാരണം ഞാനൊരു കുട്ടിയെ ഇവിടെ ചേർത്തിട്ടുണ്ട്. അവരുടെ അടുപ്പൊക്കെ ഞാൻ ചോദിക്കും, എങ്ങനെയാണ് ഞാൻ നന്നായിട്ട് പ്രസംഗിക്കും എന്നൊക്കെ പറയുമെങ്കിലും അതൊന്ന് നേരിട്ട് കാണണമെന്ന് വിചാരിച്ച് വന്നാണ്. ആ ഇരിക്കുന്ന ആ തടി വെച്ച ആളാണ്. അപ്പോൾ അത് നേരിട്ട് കണ്ടിട്ട് മോശമാണെങ്കിൽ അധ്യാപകനോട് പറയണമല്ലോ പോരാന്നുള്ളത്. ഏതായാലും വളരെ നന്നായിട്ട് തന്നെ ഞാൻ വിചാരിച്ചതിലും അധികം നമ്മുടെ ഈ മജീദ് സാറ് നന്നായിട്ടുണ്ട്. എല്ലാവരും ഈ വളരെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. അതുകൊണ്ട് മജീദ്സാറിനെ വിടരുത്, മടിയനാണ്, ഇടയ്ക്ക് കള്ളത്തരം കാണിക്കും, അപ്പം എന്നെ വിളിച്ചാൽ മതി എന്നു. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.